എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ ബി പോസിറ്റീവ് നോളജ് ഹബിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ നേവിയിൽ നിലവിൽ ഒഴിവുള്ള സെയിലർ ഒഴിവിലെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. 350 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് 10-ാം ക്ലാസ് പാസ്സായത്, അതായത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC പാസ്സായവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. 2021 ജൂലൈ 19 മുതൽ ജൂലൈ 23 വരെ ഓൺലൈൻ ആയിട്ട് ഇന്ത്യൻ നേവിയുടെ സൈറ്റായ www.joinindiannavy.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എത്രയും തന്നെ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക. കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം എലിജിബിലിറ്റി കണ്ടീഷനെ കുറിച്ച്. നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാല് അൺമാരിഡ് ആയിട്ടുള്ള ഇന്ത്യൻ മെയിൽ കാൻഡിഡേറ്റ്സ്, കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്ക് മാത്രമേ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 350 വേക്കൻസികളിലേക്കാണ് ഇപ്പൊ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 2021 ഒക്ടോബറിൽ തുടങ്ങുന്ന പുതിയ ബാച്ചിലേക്കാണ് പ്രവേശനത്തിന് വേണ്ടി ഇപ്പൊ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 350 വേക്കൻസികളിലേക്ക് ഏകദേശം 1750 പേരെ ആയിരിക്കും റിട്ടേൺ ടെസ്റ്റിനും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനും വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നത്. അത് കട്ട് ഓഫ് മാർക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് സെലക്ഷൻ ആയിരിക്കും. അത് ഓരോ സംസ്ഥാനത്തെയും ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് കട്ട് ഓഫ് മാർക്കിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, SSLC മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ച് അതിൽ അതിന് ബേസ് വരുന്ന ആൾക്കാരെയായിരിക്കും റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇനി ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞു മെട്രിക്കുലേഷൻ, അതിന് 10-ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ജോബിന്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഷെഫ് ആയിട്ട്, സ്റ്റെവാർഡ് ആയിട്ട്, ഹൈജീനിസ്റ്റ്, ഈ 3 സ്പെസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനുവിലെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, വെജിറ്റേറിയൻ നോൺ വെജ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. സ്റ്റെവാർഡ് എന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ ഓഫീസിലെ മെസ്സില്, ഓഫീസേഴ്സ് മെസ്സിലൊക്കെ വെയിറ്റേഴ്സിനെ പോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സെർവ് ചെയ്യുക. ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഷ്റൂം അങ്ങനെയൊക്കെ ഉള്ളത്, ഷവർ സ്പേസ് ഒക്കെ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഏജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 ഏപ്രിൽ 2001 30 ഏപ്രിൽ 2004 ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്ലൈ ചെയ്യുന്നത്, ഈ 2 ദിവസം ഉൾപ്പെടെ. അപ്പൊ അതിനിടയിൽ ജയിച്ചവരായിരിക്കണം അപേക്ഷിക്കുന്നത്. ഇനി പേ ആൻഡ് റിക്വസൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശമ്പളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ട്രെയിനിങ് സമയത്ത് ഈ ട്രെയിനിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവർക്കും 14,600 രൂപ ഒരു പ്രതിമാസം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ട്രെയിനിങ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫൻസ് പേമെട്രിക്സ് അതിനകത്ത് 21,700 മുതൽ 69,100 എന്ന സ്കെയിലിൽ നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം മിലിറ്ററി സ്കെയിൽ ഓഫ് പേ, മിലിറ്ററി സ്പെഷ്യൽ പേ 5,200 പെർ മന്തും അതിൻ്റെ കൂടെ DA നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രൊമോഷൻ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൊമോഷൻ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഷെഫ് പെറ്റി ഓഫീസർ 1 ഗ്രേഡ് 1 വരെയുള്ള, അതായത് ലെവൽ 8 വരെയുള്ള അപ്പോയിൻമെന്റ്, അതിൽ 47,600 മുതൽ 151,000 വരെയുള്ള പേ സ്കെയിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. അതോടൊപ്പം മിലിറ്ററി സ്പെഷ്യൽ പേ 5,200 പെർ മന്തും DA കൂടി ലഭിക്കുന്നതായിരിക്കും. ഇനിയും മറ്റ് പെർക്വിസിറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് നിങ്ങൾക്ക് സെയിലേഴ്സിനെല്ലാം ബുക്സ്, റീഡിംഗ് മെറ്റീരിയൽസ്, യൂണിഫോം, ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഗവൺമെന്റ് തരുന്നതായിരിക്കും, ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളെ പെർമനന്റ് അപ്പോയിന്റ്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്, ലീവ് ട്രാവൽ കൺസെഷന്, അതുപോലെ ഗ്രൂപ്പ് ഹൗസിംഗ് ബെനഫിറ്റ്, അതുപോലെ സെയിലർ, അങ്ങനെയുള്ള ആനുകൂല്യം, അത് ആനുവൽ ലീവ്, കാഷ്വൽ ലീവ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും, മിലിറ്ററി ഉള്ള എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത സെലക്ഷൻ ക്രൈറ്റീരിയയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോവിഡ് പാൻഡമിക്കിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 350 പോസ്റ്റിലേക്ക് ഏകദേശം 1750 പേരെ ആയിരിക്കും റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നത്. റിട്ടേൺ ടെസ്റ്റിനോടൊപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും കൂടി ഉണ്ടാവും. അത് അതിന് ഒരു കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ആ കട്ട് ഓഫ് മാർക്ക് ഓരോ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. കാര്യം കൂടി ഓർത്തിരിക്കുക. റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റിട്ടേൺ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം അതിനകത്ത് സയൻസിൻ്റെയും മാത്തമാറ്റിക്സിൻ്റെയും ബന്ധപ്പെട്ട ഒരു പാർട്ട് ചോദ്യങ്ങളും, ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പാർട്ട് ചോദ്യങ്ങളും ഉണ്ടാവും. അതുപോലെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 10-ാം ക്ലാസ് ലെവലിൽ ഉള്ള സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം ഇതിനെക്കുറിച്ചുള്ള സിലബസ് എല്ലാം വിശദമായിട്ട് www.joinindiannavy.gov.in എന്ന സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ പരീക്ഷ ഡ്യൂറേഷൻ ഉള്ളത് 30 മിനിറ്റ് ആയിരിക്കും പരീക്ഷ നീണ്ടു നിൽക്കുക. അപ്പം റിട്ടേൺ ടെസ്റ്റിന് അപ്പിയർ ചെയ്യുന്നവരെല്ലാം ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് മാൻഡേറ്ററി ആണ്, അത് സെലക്ഷന് വേണ്ടി മാൻഡേറ്ററി ആണ്. അത് പാസ്സായെങ്കിൽ മാത്രമേ സെലക്ഷൻ ലഭിക്കത്തുള്ളൂ, ഫൈനൽ സെലക്ഷൻ ആവത്തുള്ളൂ. അതിന് 1.6 കിലോമീറ്റർ ദൂരം 7 മിനിറ്റിൽ ഓടാനായിട്ട് കഴിയണം. അതുപോലെ സ്ക്വാറ്റ്സ് ആണെങ്കിൽ 20 സ്ക്വാറ്റ്സും 10 പുഷപ്പും എടുക്കാൻ കഴിവുണ്ടായിരിക്കണം. അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അത് സ്വന്തം ചെലവിലായിരിക്കണം നിങ്ങളതിനെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്.
अड़े मेरी लिस्ट क्वालिफिकेशन फिजिकल फिटनेसिफाई रैंक लिस्ट वैकेंसी नूट आ मेडिकल अब मेडिकल एक्सामेशन अस चिल्क मेडिकल एक्सामेशन अलग स्टेट वेस मेरीटर नूट पेरे इंवेट कट ऑफ मार्क ओर स्टेट वेरी क्यों प्रत्येक ओर मेडिकल स्टाडेड्स इंडियन नेवी पर मेडिकल स्टाडेड्स निर्बंधम അതേപോലെ ഹൈറ്റ് 187 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഹൈറ്റിന് അനുസരിച്ചുള്ള വെയിറ്റ് ചെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കണം അതുപോലെ ചെസ്റ്റ് 4-5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം അതുപോലെ നല്ല ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും അതുപോലെ ഉള്ളവരായിരിക്കണം മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കണം അക്കാര്യങ്ങളിലെ മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും അതിനുശേഷമേ ഫൈനൽ എൻറോൾമെന്റ് ലഭിക്കത്തുള്ളൂ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മെഡിക്കലി അൺഫിറ്റ് ആയിട്ട് ആദ്യം പറയാം വീണ്ടും ഒരിക്കൽ കൂടി 21 ദിവസം ഒന്നുകൂടി INS നിവാരണി അല്ലെന്നുണ്ടെങ്കിൽ INS കല്യാണിയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഒരിക്കൽ കൂടി അവസരം ലഭിക്കുന്നതായിരിക്കും അതേപോലെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അതുപോലെ നിങ്ങളെ ഗ്ലാസ് ഇല്ലാതെ ബെറ്റർ ആയിരിക്കും 6x6 ഉം വേഴ്സ് ആയിരിക്കും 6x9 ഉം പവർ ഉണ്ടായിരിക്കണം ഗ്ലാസ് ഇട്ട് കറക്റ്റ് ചെയ്തതിനു ശേഷം രണ്ട് കൈക്കും ബെറ്റർ ആയിരിക്കും വേഴ്സ് ആയിരിക്കും 6x6 പവർ നമ്മൾ കാഴ്ചയിൽ ഉണ്ടായിരിക്കണം ടാറ്റൂസ് പെർമനന്റ് ആയിട്ടുള്ള ബോഡി ടാറ്റൂസ് പെർമിറ്റ് ചെയ്യുന്നത് ഇന്നർ ഫേസ് ഫോർ ആംസിന്റെ ഇന്നർ ഫേസ് മാത്രമേ ഉള്ളൂ മറ്റു സൈഡിലുള്ളത് പെർമനന്റ് ആയിട്ട് അലോ ചെയ്യത്തില്ല അതുപോലെ ട്രെയിനിങ്ങിനെ കുറിച്ചും ഇനീഷ്യൽ എൻഗേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനിങ് 2021 ഒക്ടോബർ 2021 ആരംഭിച്ച് 12 ആഴ്ചയായിരിക്കും ബേസിക് ട്രെയിനിങ് അത് INS ചിൽക്കായിൽ വെച്ചായിരിക്കും ലഭിക്കുക അതിനുശേഷം പ്രൊഫഷണൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഏതാണ് ട്രേഡാണ് അലോട്ട് ചെയ്യുന്നത് അതിലുള്ള പ്രൊഫഷണൽ ട്രേഡ് നേവിയുടെ നേവൽ ട്രെയിനിങ് എക്സ്പാൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിങ്ങൾക്ക് അതും പിന്നീട് ലഭിക്കുന്നതായിരിക്കും അത് ഏത് ബ്രാഞ്ചാണോ ട്രേഡാണോ അനുസരിച്ചായിരിക്കും നിങ്ങൾ എവിടെയാണ് ട്രെയിനിങ് എന്നുള്ളത് തീരുമാനിക്കുക അതുപോലെ നിങ്ങൾ ഏത് ട്രെയിനിങ് സമയത്ത് ആരെങ്കിലും അൺസ്യൂട്ടബിൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരെ അത് ഇപ്പോൾ അത് ഈ ട്രെയിനിങ് പീരീഡിൽ നിന്നും ജോലിയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും അക്കാര്യം ഒറിയ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ അവരെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും ഓർത്തിരിക്കുക അപ്പം ഇനീഷ്യൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വർഷത്തേക്കായിരിക്കും ട്രെയിനിങ്ങിന് ശേഷം സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ 15 വർഷത്തേക്കായിരിക്കും നേവിയിലേക്ക് നിയമനം നൽകുക അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് www.joinindiannavy.gov.in എന്ന സൈറ്റിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അതുപോലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് NC സർട്ടിഫിക്കറ്റ് അത് അങ്ങനെയുള്ള ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും അതുപോലെ മെഡിക്കൽ ടെസ്റ്റിനും വേണ്ടി INS ചിൽക്കായി ഹാജരാകുന്ന സമയത്ത് ഒറിജിനൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഇതിന്റെ എല്ലാം ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ അന്ന് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നേരത്തെ തന്നെ പറഞ്ഞു ഇതിന് കട്ട് ഓഫ് മാർക്ക് വേരി ചെയ്യുന്ന കാര്യം പറഞ്ഞു മറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഇനി എങ്ങനെ അപ്ലൈ നമുക്ക് നോക്കാം കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ആയിട്ട് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.joinindiannavy.gov.in എന്ന സൈറ്റിലെ 2021 July 19 മുതൽ July 23 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറയാം അപ്പൊ ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിനുമ്പോൾ നിങ്ങളുടെ SSLC മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി വെക്കുക അതിന്റെ കോപ്പി ഒറിജിനൽ സ്കാൻ ചെയ്ത് ഒരു കോപ്പി കൂടെ എടുത്ത് വെക്കുക നിങ്ങൾ അതുപോലെ www.joinindiannavy.gov.in എന്ന സൈറ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവരാണ് ആക്കാര്യം ആ സ്റ്റെപ്പ് വേണേൽ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ആക്റ്റീവ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻറ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്ലൈ എന്നുള്ള ലിങ്ക് നിന്നെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡേറ്റാസ് ഒക്കെ എൻറ്റർ ചെയ്തതിന് ശേഷം അത് ഓൾ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആർ സ്കാൻഡ് ഇൻ ഒറിജിനൽ അത് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ല ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന എലിജിബിലിറ്റി ഇല്ല അതിനെ ബേസ് ചെയ്യാമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പം നമ്മൾ അകത്ത് തെറ്റായ കാര്യങ്ങളൊന്നും ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് ഒക്കെ നല്ല ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല ഫോട്ടോഗ്രാഫ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ ആപ്ലിക്കേഷൻ നിങ്ങൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് കോമൺ സർവീസ് സെന്ററുകളിൽ അവിടെ നിങ്ങൾ 60 രൂപ പ്ലസ് GST കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഫോട്ടോയും ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഡിഫിക്കൽറ്റി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ www.joinindiannavy.gov.in എന്നുള്ള സൈറ്റിൽ നിങ്ങൾ ഇന്ത്യൻ നേവി ഹെഡ്ക്വാർട്ടേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ സൈറ്റിൽ കൂടെ കോൺടാക്ട് ചെയ്യാനായിട്ട് കഴിയും
പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒന്നും നിങ്ങൾ എക്സാമിനേഷൻ പ്രമിസിൽ അലോ ചെയ്യത്തില്ല. അതുപോലെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന ഉറപ്പുവരുത്തുക. കാരണം ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വേറെ ആരും ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആരും പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷ സമയത്തൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, അക്കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നിലധികം ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുക. ഒന്നിലധികം ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതിനായിട്ട് എലിജിബിലിറ്റി കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ നേവി എടുക്കുന്ന തീരുമാനം, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ നേവിയുടെ അധികാരത്തിൽ പരിധിയിൽ വരുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം യാതൊരു കാരണവശാലും നിങ്ങൾ തെറ്റായ ഇൻഫർമേഷൻ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ മെറിറ്റ് ലിസ്റ്റ് www.joinindianNavy.gov.in എന്ന സൈറ്റിൽ സെപ്റ്റംബർ 21 അടുപ്പിച്ച് അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് അത് INS ചിൽക്കയിലെ മെഡിക്കൽ ഇതിന് വേണ്ടി ഹാജരാകാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഹാജരായില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതിനു വേണ്ടി ഓർത്തിരിക്കുക. മാത്രമല്ല അലക്ഷൻ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൈനീസ് സിൽക്കായ വെച്ച് നടക്കുന്ന മെഡിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയി സാറ്റിസ്ഫൈ ചെയ്ത് പാസ്സാകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ ലഭിക്കത്തുള്ളൂ. കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ 6 മാസം തന്നെ അത് ക്ലിയർ ചെയ്യേണ്ടി വരും. 6 മാസം കഴിഞ്ഞുള്ള യാതൊരു പരാതികളൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യെടുക്കാവുന്നതാണ്. അത് എന്നിട്ട് അതൊക്കെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അക്കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. നിങ്ങളത് നേരത്തെ തന്നെ പറഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. www.joinindiannavy.gov.in എന്ന സൈറ്റിൽ 2021 ജൂലൈ 19 മുതൽ ജൂലൈ 23 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നേരത്തെ ഞാൻ ശ്രമിച്ചാലും നടക്കില്ല. അതുകൊണ്ട് ജൂലൈ 19 മുതൽ 23 വരെയാണ് സമയം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവസാന തീയതി ജൂലൈ 23 ആയതുകൊണ്ട് സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ അതിന് ശ്രമിക്കുക. നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കാര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്. ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ ഇൻഫർമേഷൻ ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.